നമസ്കാരം. ഭദ്രകാളി ദേവിയുടെ ജന്മദിനമാണ് നമ്മൾ ഭദ്രകാളി ജയന്തിയായി ആഘോഷിച്ചു പോരുന്നത്. ഹിന്ദു പുരാണമനുസരിച്ച് ഈ ശുഭദിനത്തിൽ സതീദേവിയുടെ മരണത്തിൽ രോഷാകുലനായ ഭഗവാൻ പരമശിവൻ തൻ്റെ ജട പറിച്ച് എറിയുകയും ആ ജടയിൽ നിന്നും ഭദ്രകാളി ദേവി പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് പരാമർശിച്ചിരിക്കുന്നത്. ശക്തിദേവിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്ന ശ്രീ ഭദ്രകാളി ദേവിയുടെ അവതാര ലക്ഷ്യം ഭൂമിയിലെ സകല അസുരന്മാരെയും നശിപ്പിക്കുക എന്നതാണ്. ഭദ്രകാളി ജയന്തിയുടെ ആചാരങ്ങളും പ്രാധാന്യവും ആ ദിവസത്തിൽ അനുഷ്ഠിക്കേണ്ട പൂജാകർമ്മങ്ങളും മറ്റും എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആചാരങ്ങൾ. ഹൈന്ദവ വിശ്വാസികൾ ഭദ്രകാളി ദേവിയെ പൂർണ്ണ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ആരാധിച്ചു പോരുന്നു. അന്നേ ദിവസം അതിരാവിലെ എഴുന്നേൽക്കുകയും പ്രഭാത കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കറുത്ത വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു. ഭദ്രകാളി ദിനത്തിൽ കറുപ്പ് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അതിവിശേഷമായിട്ടാണ് കരുതപ്പെടുന്നത്. പൂജാമുറിയിൽ ഭദ്രകാളി ദേവിയുടെ ചിത്രത്തിന് മുമ്പിൽ വെള്ളം, പാല്, പഞ്ചസാര, തേൻ, നെയ്യ് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവിക്ക് തേങ്ങാവെള്ളം നിവേദിക്കുന്നതും വളരെ പുണ്യമായി കരുതപ്പെടുന്നു. യഥാർത്ഥ പ്രാർത്ഥനകൾ തുടങ്ങേണ്ടത് ഉച്ചയോടെയാണ്. ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്താനും ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനുമായി നിരവധി ദേവീ മന്ത്രങ്ങളും കീർത്തനങ്ങളും പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. വൈകിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ നടക്കുന്ന പൂജകളിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കുകയും ചെയ്യേണ്ടതാണ്. മാഹാത്മ്യം. നിൽമത് പുരാണങ്ങളിൽ ഭദ്രകാളി ജയന്തിയുടെ മാഹാത്മ്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഭദ്രകാളി ജയന്തി ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും തരണം ചെയ്യാനാകുമെന്നാണ് പറയപ്പെടുന്നത്. ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഗ്രഹദോഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജാതക പ്രശ്നങ്ങളും പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ 11 ആഗ്രഹങ്ങൾ സാധ്യമാകാൻ ഈ ദിവസം ഭദ്രകാളി ദേവിയെ ആരാധിച്ചാൽ മതിയാകുന്നതാണ്. നന്ദി. നമസ്കാരം.